Che. Welcome, ma'am. Shoot, try paisa. Thank you. ഇതാണല്ലേ വണ്ടി? വണ്ടിയുടെ ബാക്കിൽ നിന്ന് ചുമന്ന പോകാൻ വരോ? നിനക്ക് ഇതൊക്കെ എങ്ങനെടാ സാധിക്കുന്നത്? പൈസ എന്ന് എനിക്ക് സത്യം പറഞ്ഞാല് വിഷയമുള്ള കാര്യമല്ല. എന്റെ ഈ ബൈക്ക് തന്നെ ഉണ്ടോ, 12 കോടിയുടെ ബൈക്കാ ഇത്. ഇതി വന്നത് തന്നെ ഞാൻ പൈസ വിഷയമല്ലെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ടായിരുന്നു. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. 10 ലക്ഷം എന്നെ സംബന്ധിച്ച് ഒരു വിഷയം അല്ല. എന്നാലും എത്ര? എന്ത് പറ്റിയടാ? ഏയ്, ചായ നിറുകും തലേ കയറി ബ്ലോക്ക് ആയതാ. ഫുള്ളി മോഡിഫൈഡ് ആണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ. ഞാൻ ഒറ്റയ്ക്ക് ടെസ്റ്റ് ആക്കായിരുന്നു. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് പറയണ ടോണി, നമ്മള് ബാക്കേ വരുമല്ലേ? ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ട് കൊല്ലാന്ന് വെച്ചാൽ വളയ്ക്കുമ്പോഴൊക്കെ അങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്തത്. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അല്ലേ, അപ്പം പ്രോപ്പർ ആയിട്ട് ഓട്ടിക്കുമ്പോൾ ഓട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാ ഏരിയൊക്കെ നല്ല വലി കൊണ്ടു നോക്കട്ടെ. ഇഞ്ചിൻ എങ്ങനെ പറ പറക്കാണ്? ഏത് നമ്മള് എയറോപ്ലെയിൻ വിട്ടേക്കാ എടുക്കണ പൈസക്ക് മുതലായില്ലെങ്കിൽ പിന്നെ നമ്മള് വലിയൊക്കെ ഇത്തിരി കുറവാണ്. വലിയ ഇത്തിരി കുറവാണ്. ഇത് എടുത്തിട്ട് എത്ര നാൾ ഓടി? ഇല്ല മാം, ഇതിപ്പോ ഒരു 2 weeks മാക്സിമം. നമ്മള് മിക്കതും കൂടുതൽ ഉപയോഗിക്കാത്ത ലെസ് യൂസ്ഡ് ആണ്. നിങ്ങൾ എടുത്തിട്ട് മറച്ചു വെക്കുന്ന ടീംസ് ആണോ? സ്പീഡ് ഒക്കെ ഉണ്ട്. ബ്രേക്ക് കുറവാണ് കേട്ടോ. ബ്രേക്ക് കുറവാണ് കേട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്തതാ, ബ്രേക്ക് കുറവാ. പിടിക്കുന്നിടത്ത് നിക്കുന്നില്ല, അതാ സംഭവം. കണ്ടോ, ഞാൻ ഈ ചവിട്ടുന്ന എപ്പോഴാണെന്ന് പറയാം കേട്ടോ. പോയിക്കൊണ്ടിരിക്കണേ, ചവിട്ടി. കണ്ട നിന്നത് ഇപ്പോഴാ? ഇതെങ്ങനെ ഇവിടെ ഈ വണ്ടി സ്ക്രാച്ച് ആയല്ലോ. കാറൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ വണ്ടിയുടെ കണ്ടീഷനാണ് ഞാൻ നോക്കുന്നത്. വളവിലും മറ്റേ തേരിയിലൊന്നും വലിയ വലിവില്ല, ബ്രേക്ക് ഇത്തിരി കുറവാ. അതെ, ബെൻസിന് ബ്രേക്ക് കുറവാണോ പൊതുവേ? ഇപ്പൊ നോക്കണേ, ഞാൻ ബ്രേക്ക് പിടിക്കാം. ബ്രേക്ക് ചവിട്ടിയേ. ഓ, നിക്കണത് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. പക്ഷെ തേരിയിലാണെങ്കിലും ഹാൻഡ് ബ്രേക്ക് ഇടാതെ വണ്ടി നിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത്? ചവിട്ടി അപ്പൊ തന്നെ നിന്ന് കഴിഞ്ഞാ മുഖം ചെന്ന് സ്റ്റീറിംഗ് പിടിച്ച് 2 പല്ലൊക്കെ പോയി. അയ്യോ, അപ്പൊ ഇതിൽ എയർ ബാഗ് ഇല്ലേ? എയർ ബാഗ്, എയർ ബാഗ് ഉണ്ട്. ഇടിച്ചു കഴിഞ്ഞ എയർ ബാഗ് വരും. ശരിക്കണ്ട കേട്ടോ, ചെക്ക് ചെയ്യണ്ട, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി. അതാണ് ബെൻസല്ലേ, എക്സ്പെൻസീവ് കൂടുതലാ. അതാ, എന്നാലും വണ്ടി തട്ടുമുട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഈ വില കിട്ടുന്നത് കാര്യം ബുദ്ധിമുട്ടാ. ഇപ്പൊ തന്നെ നല്ല ആഘാതം കിട്ടിയിട്ടുണ്ട് വണ്ടിക്ക്. എന്റെ ബൈക്ക് എന്നൊക്കെ പറഞ്ഞാലേ ഭയങ്കര ക്വാളിറ്റി ഉള്ള ബൈക്കാണ്. ഇരുമ്പുച്ചോ ഇരുമ്പല്ലോ, മറ്റേ എന്തോ ഒരു വാക്ക് പറയല്ലോ, മറ്റേ വാക്ക് പറ, മറ്റേ ഇരുമ്പിന് പകരം
ഉരുക്ക് 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 കൊണ്ടുണ്ടാക്കിയ വണ്ടിയാണ്. അപ്പൊ എന്റെ വണ്ടിക്കൊന്നും പറ്റിയില്ലെങ്കിലും ഈ വണ്ടിയുടെ സൈഡ് കണ്ടോ, കോണിച്ചു ഇടിച്ചപ്പോ തന്നെ തരുമ്പോഴത്തേക്കും. എന്നാലും കേട് വന്നാ കേടായത് തന്നല്ലേ. ഇപ്പൊ ഒരു മുറിഞ്ഞുപോയ കയറ് കൂട്ടിക്കെട്ടിയാ കൂട്ടിക്കെട്ടിയുടെ മുഴച്ച പോലെ ഇരിക്കൂലേ. അതാണ് സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ പറയുമ്പം. എന്തായാലും മറ്റേ ഡാനി സാർ വരുമ്പോ ചോദിച്ചു നോക്ക്, ഡാനി സാറാണോ ഇതിന്റെ ഡീലിംഗ്സ് എല്ലാം നോക്കുന്നത്. ഞാൻ ഇതിന്റെ ഡിസൈനിങ് ബാക്കിയുള്ള കാര്യം. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് വെറുതെ ആയോ? ഇല്ല ഞാൻ പറഞ്ഞോളാം. ഞാൻ നിങ്ങളെ വണ്ടി എടുത്ത സമയത്ത് എത്രയായി മൊത്തം? ഈ വണ്ടിയോ? ആ ഈ വണ്ടി എടുത്തപ്പോ നമ്മളൊരു 15 ചെയ്യാറാണ് എടുത്തത്. മോഡിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞിട്ട് 10 കൊടുക്കുമ്പോ നഷ്ടമില്ലേ നിങ്ങക്ക്? ഞങ്ങൾ പിന്നെ ചെറിയൊരു കോൺട്രാക്ട് ഉണ്ട് ബെൻസ് ആയിട്ട്, ബെൻസിന്റെ പാർട്സ് ഒക്കെ കൊടുക്കാം. അപ്പൊ അവരായിട്ട് നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യുമ്പോ അങ്ങനെ അധികം അധികം അത് ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പൈസ കുറവാണ്. ഞാൻ ഇടിച്ചില്ല വണ്ടിയുടെ വേക്കിൽ വന്ന് ഈ ഒരു ഹെഡ്ലൈറ്റ്. അല്ല മേഡം, ഞങ്ങൾ കണ്ടായിരുന്നു അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല 5 കോടി. എന്താ ഇടാം, വായിച്ചു നോക്കട്ടെ. ഒന്ന് വായിച്ചു കേൾപ്പിക്കാവോ? ഒട്ടും ബുദ്ധിമുട്ടില്ല, ഒട്ടും ബുദ്ധിമുട്ടില്ല.